നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എന്തൊക്കെ വന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് ഉയർത്തിയ ആരോപണങ്ങൾ അത്ര ചെറുതല്ല. ഇവിടെ ഇത് ഗൂഢാലോചനയാണെന്നും ഇത് മനഃപൂർവ്വം ഇത് സൃഷ്ടിച്ചെടുത്തതാണെന്നും ഒക്കെ പറഞ്ഞു നിൽക്കാം, പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും കൂട്ടരും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഈ സ്വപ്ന സുരേഷിൻ്റെ ജാമ്യ അപേക്ഷയിൽ പറയുന്നത്, ജാമ്യ ഹർജിയിൽ പറയുന്ന ഈ ഷാജി കിരൺ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഈ ഗോസ്പൽ ഓഫ് ഏഷ്യയുടെ പ്രധാനപ്പെട്ടയാളാണ്. മാത്രമല്ല, ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ ഗോസ്പൽ ഓഫ് ഏഷ്യയുമായുള്ള ബന്ധത്തിൻ്റെ ഇടനിലക്കാരൻ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. ഈ ഷാജി കിരൺ ഇവിടെ മാധ്യമപ്രവർത്തകനായി തിരുവനന്തപുരത്ത് വന്നയാളാണ്. അതിനുശേഷം അദ്ദേഹം ഈ നിലയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും KP യോഹന്നാൻ എന്ന സ്വയം പ്രഖ്യാപിത ബിഷപ്പ്, അദ്ദേഹത്തിന് പങ്കുള്ള സ്ഥാപനമാണല്ലോ ഗോസ്പൽ ഓഫ് ഏഷ്യ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം. ഈ ഒരു വിഷയത്തിൽ, അതായത് 2020 നവംബർ 14 ഭാരത് ലൈവ്, അന്നത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന ഞങ്ങളുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന ശ്രീ SV പ്രദീപ്, പ്രദീപേട്ടൻ കള്ളപ്പാതിരിയുടെ കൊള്ളക്കഥകൾ എന്ന പേരിൽ ഒരു പരമ്പര, അതായത് KP യോഹന്നാൻ, സ്വയം പ്രഖ്യാപിത ബിഷപ്പ് KP യോഹന്നാൻ്റെ നടപടികളെ, അദ്ദേഹത്തിൻ്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ, അദ്ദേഹത്തിൻ്റെ നിയമപരമല്ലാത്ത കാര്യങ്ങളെ, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെയൊക്കെ പൊളിച്ചു കാട്ടിക്കൊണ്ട് ഒരു ശൃംഖല, അതായത് പരിപാടികളുടെ ഒരു ഖണ്ഡശകളായി വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നു. അതിന് ഏതാണ്ട് രണ്ട് മാസത്തിന് ശേഷം ജനുവരി 14 SV പ്രദീപ് എന്ന വ്യക്തി വാഹനാപകടത്തിൽ മരണപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇതുമൊക്കെയായി, അല്ലെങ്കിൽ ഇത്തരം ആളുകളുമായി, ഇത്തരം നടപടിക്കാരുമായുള്ള ബന്ധം എന്താണ്? ശരിക്കും മുഖ്യമന്ത്രിക്കുള്ള ബന്ധം എന്താണ്? ശരിക്കും ഈ KP യോഹന്നാൻ്റെ സ്ഥാപനങ്ങളിലും അതുപോലെയുള്ള മേഖലകളിലുമൊക്കെ റെയ്ഡ് നടന്നത് SP പ്രദീപ് അടക്കമുള്ള ആളുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുത്തിട്ട് കൂടിയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ കേസ് എങ്ങും എത്തിയിട്ടില്ല. ഈ കേസിനെ വെറുമൊരു അപകടമരണമായി ഇപ്പോഴും പോലീസ് നോക്കിക്കാണുകയാണ്. പോലീസ് അത് അങ്ങനെ തന്നെ സമർത്ഥിക്കാനാണ് നോക്കുന്നത് എന്നാണ് പ്രദീപിൻ്റെ കുടുംബം അടക്കമുള്ളവർ പരാതി ഉന്നയിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കൂടുതൽ CBI ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞുള്ള അപേക്ഷകളൊക്കെ നൽകും. തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്, ഇനിയും നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ, KP യോഹന്നാൻ, കോടിയേരി കൂട്ടുകെട്ടിൻ്റെ ഒരു പരിണിത ഫലമായിട്ടല്ലേ ഈ ഷാജി കിരൺ ഇവിടെ എത്തിയത്? ഷാജി കിരണെ ഇറക്കിയത് ആരാണ്? ഷാജി കിരണെ ഇറക്കിയത് എന്തിനാണ്? അന്ത്യശാസനം നൽകി സമയം കൊടുത്ത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി 164 പ്രകാരമുള്ള രഹസ്യമൊഴി മാറ്റിപ്പറയണം എന്ന് അവകാശപ്പെടാൻ, ഇപ്പോൾ ഈ ഷാജി കിരൺ ഒരു മാധ്യമത്തിൽ വന്നു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, സ്വപ്നയുടെ വീട്ടിൽ പോയി കണ്ടതേ ഉള്ളൂ, അത് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഒക്കെ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷേ ഇതിനകത്ത് വ്യക്തമായി തന്നെ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്, ഈ രീതിയിൽ തന്നെയാണ് വാർത്തകൾ വരുന്നത്. ഇതൊക്കെ വളരെ വളരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില ചങ്ങലകളാണ്, ചില കണ്ണികളാണ്. ഈ ഗോസ്പൽ ഓഫ് ഏഷ്യയ്ക്ക് മുഖ്യമന്ത്രിയും കേരള സർക്കാരും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ഈ ഷാജി കിരൺ മുഖ്യമന്ത്രിയുമായി എന്താണ് ബന്ധം? KP യോഹന്നാൻ മുഖ്യമന്ത്രിയുമായി എന്താണ് ബന്ധം? ഇതൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള അന്വേഷണ ഏജൻസികൾ പരിശോധിക്കണം എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത്.